അത്യാധുനിക സൗകര്യങ്ങളുടെ തിരുവനന്തപുരം ചിത്രാഞ്ജലി ഫിലിം സ്റ്റുഡിയോ നവീകരിക്കുന്നു. നവീകരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. കിഫ്ബിയിലൂടെ ആദ്യഘട്ട നവീകരണത്തിന് 63 കോടി രൂപയാണ് അനുവദിച്ചത്. എന്റെ മുഖം ആദ്യമായി പതിഞ്ഞ സിനിമ തിരനോട്ടം പൂർണ്ണമായും ഒരു ചിത്രാഞ്ജലി സിനിമയാണ്. സാങ്കേതിക മികവിലും പശ്ചാത്തല സൗകര്യത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫിലിം സ്റ്റുഡിയോകളിൽ ഒന്നായി ചിത്രാഞ്ജലി അറിയപ്പെടാൻ പോകുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. കലയുടെയും സാങ്കേതിക വിദ്യയുടെയും സമന്വയമാണ് സിനിമ. സാങ്കേതിക മികവിൽ രാജ്യത്തെ സിനിമാ വ്യവസായത്തിനൊരു മുതൽക്കൂട്ടായി ചിത്രാഞ്ജലി സ്റ്റുഡിയോ മാറുന്നു എന്നറിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. മലയാള സിനിമയുടെ വസന്തകാലം സംഭവിച്ചത് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലായിരുന്നു. 1975 തിരുവല്ലത്ത് 80 ഏക്കറിൽ ആരംഭിച്ചതാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. 7 മാസം കൊണ്ട് ചിത്രാഞ്ജലിയെ ലോകോത്തര നിലവാരത്തിലുള്ള ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമാക്കാനാണ് ലക്ഷ്യം. അതിന്റെ ആദ്യ പടിക്കാണ് തുടക്കം കുറിച്ചത്. 2010 സിനിമാ രംഗം ഡിജിറ്റലിലേക്ക് മാറിയതോടെ സ്റ്റുഡിയോയുടെ പ്രവർത്തനം പിന്നീട് അത്ര കണ്ട് മികവിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. അതിനൊരു പരിഹാരമെന്ന നിലയിലാണ് ഈ നവീകരണ പദ്ധതിയെ കാണേണ്ടത്. ചലച്ചിത്ര മേഖലയെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. ചലച്ചിത്ര മേഖലയിൽ COVID-19 മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി മറികടക്കാൻ പരമാവധി സഹായങ്ങൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അത് മതിയോ എന്ന് ചോദിച്ചാൽ മതിയാകില്ല. പക്ഷേ ഗവൺമെന്റിന്റെ നിലവിലുള്ള പരിമിതി എല്ലാവർക്കും അറിയാം. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാംസ്കാരിക മേഖലക്കും സിനിമാ മേഖലക്കും പരിമിതി ഇല്ലാത്ത കാലഘട്ടത്തിന്റെ ഇരട്ടി ഇരട്ടി സഹായമാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഡിജിറ്റൽ യുഗത്തിലെ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് നവീകരണം. ഔട്ട്ഡോർ ചിത്രീകരണത്തിനായി പരമ്പരാഗത തറവാടുകൾ, പൂന്തോട്ടം, അമ്പലങ്ങൾ, പള്ളി, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ എന്നിവ സജ്ജമാക്കും. ആധുനിക ക്യാമറകളും ഡോൾബി അറ്റ്മോസ്, ഡാവിഞ്ചി കളർ ഗ്രേഡിംഗ് സ്യൂട്ടുകൾ, OTT പ്ലാറ്റ്ഫോം എന്നിവയും ഉൾപ്പെടും. മലയാള ചിത്രങ്ങൾക്ക് പുറമെ അന്യഭാഷ വിദേശ ചിത്രങ്ങളുടെയും നിർമ്മാണ കേന്ദ്രമായി ചിത്രാഞ്ജലി മാറുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. Number 1 election channel, 24.